PCOD എന്താ ഡോക്ടർ? ജസ്റ്റ് ഈ ആൾക്കാർ പറയുന്നത് ഹോർമോണൽ ഡിസോർഡറാണ്, അത് മാത്രമാണ്. ചിലർക്കൊക്കെ പീരിയഡ്സ് ഇറെഗുലർ ആണെങ്കിൽ PCOD ആണെന്ന് പറയും, ചിലർക്ക് പീരിയഡ്സ് റെഗുലർ ആയിട്ടും കൂടിയും എന്താ പറയുക PCOD ആണെന്ന് പറയുന്നുണ്ട്. തൈറോയിഡ് ഉണ്ടെങ്കിൽ PCOD ആണെന്ന് പറയുന്നുണ്ട്. സോ എന്താണ് ബേസിക്കലി PCOD? തൈറോയിഡ് PCOD അല്ല, PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയും. ഇത് ഓവറിയുടെ ഒരു അബ്നോർമൽ ഫങ്ഷനാണ്. ശരിക്കും ഓവറി ഇപ്പോൾ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ് ഇതിലുണ്ടാവുന്നത്. ഓവറിയിൽ നിന്നുണ്ടാവുന്ന ഈസ്ട്രജൻസ് കൂടുതലാവും. ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ കുറച്ച് ഫാറ്റ് കൂടുതലാവും, ഫാറ്റിൽ കുറേ ഈസ്ട്രജൻ മെറ്റബോളിസം ഉണ്ടാവും. ഈ ഈസ്ട്രജനിൽ ഫാറ്റിൽ ഫാറ്റ് അതിനെ ആൻഡ്രജൻസ് ആക്കും, അപ്പോഴാണ് ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നത്. ഫീമെയിൽ ഹോർമോൺസ് ആർ ബീങ് കൺവേർട്ടഡ് ഇൻ ടു മെയിൽ ഹോർമോൺസ് ഇൻ ദ ഫാറ്റ്. അത് ശരി, ഫാറ്റിൽ തന്നെ അത് കൺവേർട്ട് ആവുന്നതാണ്, ഫാറ്റിൽ കൺവേർട്ടഡ് ആവും. അതുകൊണ്ടാണ് അങ്ങനെ ഒബീസ് BMI വളരെ കൂടുതലുള്ള പെൺകുട്ടികളൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്, ഹൈറ്റും വെയിറ്റും വെച്ച് നോക്കുമ്പോഴാണ്. അപ്പം അതിൽ അതിനുള്ളൊരു പ്രധാന കാരണം ഓവേറിയൻ ഡിസ്ഫങ്ഷൻ ആണ് അതിൽ ഉണ്ടാവുന്നത്. അതിൽ സ്ലൈറ്റ് ജനറ്റിക് പ്രിഡിസ്പോസേഷൻ ഉണ്ട്, ബട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ ഡിസീസ് ദാറ്റ് കൻ നോട്ട് ബി ട്രീറ്റഡ്. ഈ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസ് വരാറുണ്ട്. അപ്പൊ അവരുടെ വിചാരം ഈ സിസ്റ്റം കൂടെ എടുത്ത് കളഞ്ഞാൽ ഇത് പോകുന്നതാണ്. PCODയിൽ ആ സിസ്റ്റം എടുത്ത് കളയാൻ പറ്റുന്ന സിസ്റ്റം അല്ല. ദ ഹോൾ ഓവർ ഈസ് സ്റ്റഡഡ് വിത്ത് മൾട്ടിപ്പിൾ സിസ്റ്റ്. ഈ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഓവം, ആ ഓവം ഡെവലപ്പ് ചെയ്ത് വരുന്നത് അങ്ങനെ അറസ്റ്റഡ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ ലീൻ PCOD എന്ന് പറഞ്ഞാൽ അത് ഹോർമോണൽ മെറ്റബോളിസം അബ്നോർമൽ ആയിരിക്കും, പക്ഷേ പേഷ്യൻ്റ് ഫാറ്റ് ആയിരിക്കും, ഒബീസ് ആയിരിക്കില്ല, തടി ഉണ്ടാവില്ല. തടി ഇല്ലെങ്കിലും അപ്പോൾ അവർക്ക് ഹോർമോൺ അബ്നോർമൽ ആവും, അവരുടെ ബോഡിയിൽ ആൻറ്റിജൻസ് ഉണ്ടാവും, ഇങ്ങനെ ഹെയർ ഗ്രോത്തും ഇത് മെൻസ്ട്രൽ അബ്നോർമാലിറ്റിയും ഒക്കെ ഉണ്ടാവാം. തൈറോയിഡ് കൊണ്ട് മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം എന്നല്ലാതെ തൈറോയിഡ് കൊണ്ട് PCOD വരില്ല. തൈറോയിഡ് ക്യാൻ ഐദർ ഇപ്പോൾ ഓവർ ആക്ട് ചെയ്യാം അല്ലെങ്കിൽ അണ്ടർ ആക്ട് ചെയ്യാം. അണ്ടർ ആക്ട് ചെയ്യുമ്പോൾ തൈറോയിഡ് കുറച്ച് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാക്കും എന്നല്ലാതെ PCOD ഉണ്ടാക്കില്ല. PCOD പേഷ്യൻസിന് യൂഷ്വലി ഇപ്പോൾ എന്താ പറയുക ബർത്ത് കൺട്രോൾ പിൽസ്, കോൺസെപ്റ്റീവ് പിൽസ് കൊടുക്കുന്നത്, അതെന്തുകൊണ്ടാണ് PCOD പേഷ്യൻസിന് ഈ മരുന്ന് കൊടുക്കുന്നത്? ചിലരൊക്കെ ആക്ച്വലി എന്താ പറയുക ഈ കുറേ ഒരു മെസ്സേജ് അയച്ചു, ഞാൻ ഡോക്ടർ എനിക്ക് എഴുതി തന്നത് ബർത്ത് കൺട്രോൾ പിൽസ് ആണ് എനിക്ക് PCODക്ക്, അത് ശരിയല്ല, അപ്പം ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവായി വേറെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് PCOD പേഷ്യൻസിന് ഈ മരുന്ന് കൊടുക്കുന്നത്? PCOD പേഷ്യൻസിന് ഇത് ഹോർമോൺസ് കൊടുക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. ദാറ്റ് വിൽ സപ്രസ് ദ ഓവുലേഷൻ. ഓക്കെ, ബർത്ത് കൺട്രോൾ പിൽസ് കൊടുക്കുമ്പോൾ ഓവുലേഷൻ, അത് ഹൈപ്പോതലാമിക് ലെവലിൽ സപ്രസ് ചെയ്യുമ്പോൾ ഈ ആൻറ്റിജൻ പ്രൊഡക്ഷൻ ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. ഈസ്ട്രജൻ പ്രൊഡക്ഷൻ, ഈസ്ട്രജൻ മെയിൽ ഹോർമോൺസും ഫീമെയിൽ ഹോർമോൺസും കുറയും കുറച്ച്. അത് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്, അത് കൊടുക്കുന്നത് ഹോർമോണാണ്, പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ അതൊരു ഒരു ഇൻഹിബിറ്ററി ഇഫക്റ്റ് വരും ഹൈപ്പോതലാമിക് ലെവലിൽ. അപ്പം നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ കുറയും, അപ്പോൾ ഫാറ്റിലുള്ള കൺവേർഷനും ആൻറ്റിജൻസും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. ബട്ട് വി ഹാവ് ടു സെലക്ട് ദ ഡ്രഗ്സ് കെയർഫുള്ളി, അത്രയുള്ളൂ. ഈ ബർത്ത് കൺട്രോൾ പിൽസ്, ഓൾ ദ പിൽസ് ആർ നോട്ട് ദ സെയിം. PCOD പേഷ്യൻസിന് നമ്മൾ വെയിറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോർമോണൽ പിൽസ് ആണ് സെലക്ട് ചെയ്യാറ്. സെലക്ട് ചെയ്യുന്നത് അത് ശരി. പക്ഷെ പലരും പറയുന്ന ഒരു കാര്യമാണ് ഹോർമോൺ ടാബ്ലറ്റ് ഡോക്ടർമാർ എന്തായിരുന്നു വയ്ക്കുന്നത്, അതിൽ ചിലത് കുറച്ച് വെയിറ്റ് കൂടുന്നതുണ്ട്, കുറേ നമുക്ക് വെയിറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാബ്ലറ്റ്സും ഹോർമോണൽ പിൽസും അവൈലബിൾ ആണ്. കഴിക്കാം, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ എന്തായാലും കഴിക്കണം, കഴിക്കണം. കാരണം PCOD ഒരു യങ് ഗേൾ, ഒരു 10th class പഠിക്കുന്ന ഒരു കുട്ടി ഭയങ്കര തടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഹോർമോൺസ് എഴുതാറില്ല. ബട്ട് ഇഫ് ഷീ ഹാസ് മെൻസ്ട്രൽ ഇറെഗുലാരിറ്റി ആൻഡ് ഇഫ് ഷീ കണ്ടിന്യൂസ് ടു ബ്ലീഡ് ഫോർ അബൌട്ട് 21 days, വി കനോട്ട് ലീവ് ഹർ ലൈക്ക് ദാറ്റ്. സോ ദെൻ ഇറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ്. സോ വി ഇവാലുവേറ്റ് ദ സിറ്റുവേഷൻ ആൻഡ് ദെൻ ഓൺലി ട്രീറ്റ് PCOD ഇൻ യങ് പീപ്പിൾ. സോ അത് ഇപ്പോൾ ഒരു 10th class പഠിക്കുന്ന ഒരു PCOD കുട്ടീനെയും, അതല്ലെങ്കിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഒരാളെയും, അല്ലെങ്കിൽ പെരിമെനോപ്പോസൽ ഏജിലുള്ള ഒരു PCODയും ട്രീറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് കൊടുക്കുന്ന മെസ്സേജ് ഓരോ ഏജിൽ, ഇപ്പോൾ കല്യാണത്തിൻ്റെ സമയത്താണെങ്കിലും കൂടിയും, അതായത് ദെയർ പ്രയോറിറ്റീസ്, ദെയർ വിഷസ് അതെല്ലാം കൺസിഡർ ചെയ്ത് ആൻഡ് ദെയർ ഫിസിക്കൽ സിറ്റുവേഷൻ അസസ് ചെയ്ത് എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഡ്രഗ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഡയറ്റ് ആൻഡ് എക്സസൈസ് എല്ലാവർക്കും വേണ്ടതാണ്. ഏത് ഏജ് ഗ്രൂപ്പ്, ഏത് ഏജ് ഗ്രൂപ്പിന് മസ്റ്റ് ആണ്. ബേസിക്കലി PCOD അണ്ടർലൈൻ മെഡിസിൻ ഡയറ്റ് ആൻഡ് എക്സസൈസ് ആണ്. പിന്നെ ട്രീറ്റ്മെന്റ്,
ചിലർ ആക്ച്വലി ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഈ മരുന്നുകൾ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്താൽ ഇപ്പം ചിലർ പറയുന്ന എക്സസൈസും ഡയറ്റും മാത്രം ചെയ്ത് ഇത് മാറ്റാൻ പറ്റുന്നതല്ലേ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മരുന്ന് കഴിക്കുന്നത് നിർബന്ധമാണ്? നിർബന്ധമില്ല, നിർബന്ധമില്ല. എക്സസൈസ് ആൻഡ് ഡയറ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കും പിന്നെ അതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഉള്ള, ഈ പറഞ്ഞില്ലേ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ തീരെ മെൻസസ് വരാണ്ടിരിക്കും, പിന്നെ എടുത്തൊഴിക്കുന്ന പോലെ അങ്ങ് പോകാൻ തുടങ്ങും, പേഷ്യൻ്റെ ഹീമോഗ്ലോബിൻ ഫോൾ ചെയ്യും, ഷീ കെ നോട്ട് വാക്ക്, ഷീ കെ നോട്ട്, ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, ക്ലാസ് പോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവണം, ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവണം, അങ്ങനെ ബ്ലീഡ് ചെയ്യാൻ സമ്മതിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വി അക്കോർഡിംഗ് ടു ദ സിംപ്റ്റംസ് ആൻഡ് ദ പേഷ്യൻസ് റിക്വയർമെൻറ്റ് വി അസസ് ദ പേഷ്യൻ്റ് ആൻഡ് ദെൻ ഓൺലി ഗിവ് ദ ട്രീറ്റ്മെൻറ്റ്. ഓരോ ആൾക്കാരുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. സോ എല്ലാവർക്കും ഒരേപോലെ, എല്ലാവർക്കും ഒരേപോലെ അല്ല. അതൊരു കൺസേൺ ആണ് മെയിനായിട്ട് ആൾക്കാരെ. അതായത് പിന്നെ വേറൊരു കാര്യമുണ്ട്, പ്രിസ്ക്രിപ്ഷൻ പിന്നെ അത് എടുത്തു വെച്ചിട്ട് പിന്നെയും പിന്നെയും വാങ്ങി കഴിക്കരുത് കേട്ടോ. അതുണ്ട്, ആക്ച്വലി എല്ലാവർക്കും ഒരു പ്രോബ്ലം ആണ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ പണ്ട് എങ്ങാനോ കിട്ടിയ ഒരു മെഡിസിൻ വെച്ചിട്ട് അവർ വീണ്ടും കഴിക്കുന്നത്. ദാറ്റ് ഓൾസോ ഷുഡ് നോട്ട് ബി, ഷുഡ് നെവർ ബി ഡൺ. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഇപ്പൊ ഒരു അമ്മയാണെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ വാട്ട് കാൻ എ മദർ ഡു, ലൈക് ഈ ഒരു അസുഖം വരാതിരിക്കാൻ അവരുടെ കുട്ടികളുടെ, അല്ലെങ്കിൽ ഈ ഒരു അസുഖം ഒരു സ്ത്രീക്ക് വരാതിരിക്കാൻ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം? അത് നമ്മളിപ്പോ ശ്രമിച്ചാൽ പോരാ, കുട്ടിക്കാലം മുതലേ ശ്രമിക്കണം. അത് ശരി. സോ ആക്ച്വലി ഇത് ആക്ച്വലി ആ അമ്മമാരുടെ ചുമതലയാണ് അവരുടെ പെൺകുട്ടികളെ നല്ല ഡയറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹെൽത്തി ഡയറ്റ് ആൻഡ് അഡ്യൂക്കേറ്റ് എക്സസൈസ്, അതാണ് ഇപ്പൊ നമുക്കില്ലാത്തത്. അതെ, നമുക്ക് ഹെൽത്തി ഡയറ്റ് അല്ലാത്ത ഡയറ്റുമാണ് എക്സസൈസ് ഇല്ലേനും. പിന്നെ ഞങ്ങളൊരു ഒരു ഇതിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഒ എൻ ജി സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങളുടെ ഡോക്ടേഴ്സ് കുറേ പേരും ഒരു സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ മെയിനായിട്ടുള്ള ഡിസ്കഷൻ ഇത് തന്നെയാണ്, പി സി ഒ ഡി തന്നെയാണ്. അപ്പോൾ ഒരു ഒരു പരിധിവരെ ഞാനൊക്കെ വിചാരിച്ചിരുന്നു സ്കൂളിൽ ഒരു പീരീഡ് എല്ലാ കുട്ടികളെയും, ഇപ്പോൾ കുട്ടികൾക്ക് സമയമില്ല, രാവിലെ കാർ പോർച്ചിൽ നിന്ന് കാറിൽ കാലെടുത്ത് വയ്ക്കും, സ്കൂളിൽ ഇറങ്ങും, അവിടെ ഇരുന്നിട്ട് പഠിക്കും, അത് കഴിഞ്ഞ് പിന്നെ എൻട്രൻസ് ടെസ്റ്റ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ആ ഒരു 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 10 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ അങ്ങോട്ട് വെയിറ്റ് കൂടാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് വേറെ ഒന്നിനും സമയമില്ല. ഇപ്പോൾ അതുവരെ കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടി അതൊക്കെ നിർത്തും, പിന്നെ പഠിത്തം മാത്രമാവും. അതെ, നോ എക്സസൈസ്. അപ്പോൾ ഞാനൊരു കാര്യം വിചാരിച്ചിരുന്നു, എല്ലാ സ്കൂൾസിലും ലാസ്റ്റ് പീരീഡ് എല്ലാ കുട്ടികളെയും ഇപ്പോൾ അസംബ്ലിക്ക് നിർത്തുന്ന പോലെ വരിയായിട്ട് നിർത്തിയിട്ട് പി ടി ഡ്രില്ല്, കാരണം ഇവരാരും നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും വീട്ടിൽ പോയാൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെ അതെ, കറക്റ്റ്, വെരി ട്രൂ. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് to 1 hour സ്കൂളിൽ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി എന്നിരിക്കുകയാണ്. ഐ തിങ്ക് ഓൾ ദ സ്കൂൾ ഷുഡ് സ്റ്റാർട്ട് ദിസ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, പി സി ഒ ഡി ഒരു വലിയ മാരകമായ രോഗമൊന്നുമല്ല. ഇത് നിങ്ങൾ ഡോക്ടർ പറയുന്നത് മാതിരി ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. എനിക്ക് ഒരുപാട് യൂട്യൂബ് കമൻസ് കിട്ടാറുണ്ട്, അതിൽ പലരും അവരുടെ പി സി ഒ ഡി പ്രോബ്ലംസ് ഷെയർ ചെയ്യാറുണ്ട്. ചില ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവാത്തതിൻ്റെ വിഷമം, ചില ആൾക്കാർക്ക് മുഖത്ത് ഒരുപാട് ആക്നെ ഉണ്ടാവുന്നു, അതെന്ത് ചെയ്തിട്ടും മാറുന്നില്ല. ചില ആൾക്കാർക്ക് അമിതവണ്ണമാണ് പ്രോബ്ലം. അപ്പോൾ ഇതൊക്കെ പി സി ഒ ഡി കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഈ കമൻസൊക്കെ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പി സി ഒ ഡി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനും പേടിയാണ്. ഈ അസുഖം വന്നതിന് ശേഷം അവരുടെ മനസ്സമാധാനം പോയ മാതിരിയാണ് അവർ സംസാരിക്കാറ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റാണ് ആദ്യം നിങ്ങൾ മാറ്റേണ്ടത്. സി, ഇതിനെ നിങ്ങൾ ഈ അസുഖത്തെ നിങ്ങൾ നെഗറ്റീവായിട്ട് കാണാതെ ഒന്ന് പോസിറ്റീവായിട്ട് കണ്ടു നോക്കൂ. ഹെൽത്തി ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്താൽ നിങ്ങളുടെ പി സി ഒ ഡിയും കൺട്രോൾഡ് ആവും, പിന്നെ മറ്റ് അസുഖങ്ങൾ വരാതിരിക്കുകയും വരെ ചെയ്യും. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ അസുഖത്തെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതിനുള്ളൊരു ലിവിങ് എക്സാമ്പിളാണ് ഞാൻ. ഞാനും പി സി ഒ ഡി പേഷ്യൻ്റ് ആണ്. എനിക്കും ഇതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിയും അമിതവണ്ണം ഒക്കെ ഒരു പ്രോബ്ലം ആയിരുന്നു. അതൊക്കെ ഞാൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് എന്നതിന് കുറച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് ഈ അസുഖത്തെ ഡീൽ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇനി പി സി ഒ ഡി എന്നൊരു വാക്ക് കേട്ടാൽ പേടിക്കരുത്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, പിന്നെ ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.